ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷ് ആൻഡ് ഫ്രഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സീബ്ര ഡാനിയ ഫിഷിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കെയറിങ്ങും അതേപോലെ തന്നെ ഡിസീസസും ആണ് വീഡിയോ. അപ്പോൾ ഞങ്ങളെ ചാനലിലത്തെ വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അലങ്കാര മത്സ്യമാണ് സീബ്ര ഡാനിയോ. ബിഗിനേഴ്സിന് സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു മത്സ്യം കൂടിയാണ് സീബ്ര ഡാനിയ. അതേപോലെ തന്നെ ഇത് അക്വേറിയത്തിന് ഭംഗി കൂട്ടാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. നോർമലായിട്ടുള്ള ഒരു ശുദ്ധജല മത്സ്യമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കെയറിങ് വളരെ ഈസിയാണ്. നോർമലായിട്ട് ബ്ലൂ കളറിലും അതേപോലെ തന്നെ സിൽവർ, ഗോൾഡ്, ആൽബിനോ കളറിലൊക്കെയാണ് സീബ്ര ഡാനിയോസിനെ കാണുന്നത്. ഇതിൻ്റെ ലൈഫ് സ്പാൻ വരുന്നത് ഏകദേശം 3.5 വർഷം മുതൽ 5.5 വർഷം വരെയാണ്. ഇതിൻ്റെ ഗ്രോത്ത് 2 ഇഞ്ച് വരെയാണ്. ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 10 ഗലോൺ വരെയുള്ള ടാങ്കുകൾ സെറ്റ് ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെ പ്ലാന്റഡ് ആയിട്ടുള്ള ടാങ്കുകളും സെറ്റ് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ വരുന്നത് മെയിലിന് അതിൻ്റെ ബോഡിയിൽ സിൽവർ കളറിലുള്ള ലെൻസും ഫീമെയിലിന് ഗോൾഡ് കളറിലുള്ള ലെൻസും ആയിരിക്കും. അതേപോലെ തന്നെ മെയില് ഫീമെയിലിനെ അപേക്ഷിച്ച് സ്ലിം ആയിരിക്കും. നമ്മൾ അക്വേറിയത്തിലിട്ട് വളർത്തുന്നതിനെക്കാട്ടിലും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് പുറത്ത് പോണ്ടിലൊക്കെ വളർത്തുമ്പോഴാണ്. ഇതിൻ്റെ ടെമ്പറേച്ചർ 64 to 77 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ്. ഇതിൻ്റെ pH വരുന്നത് ഏകദേശം 6 മുതൽ 8 വരെയാണ്. പിന്നെ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ പ്ലാന്റുകളൊക്കെ ആഡ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ വൃത്താകൃതിയിലുള്ള സ്റ്റോൺസൊക്കെ ആഡ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഫിൽറ്ററും വെക്കുക. മിനിമം 10 ഗലോൺ ടാങ്ക് സൈസുള്ള അക്വാറിയങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കുക. ഒരു സീബ്ര ഫിഷിന് 2 ഗലോൺ വാട്ടർ എന്ന നിരക്കിലാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ സീബ്ര ഡാനിയോസിനെ വളർത്തുമ്പോൾ നമ്മൾ ഇതിനെ സിംഗിളായിട്ട് ഇടാതെ മിനിമം 5 എണ്ണമെങ്കിലും ഇടാൻ നോക്കാം. ഏത് തരം ഫുഡ് വേണമെങ്കിലും ഇതിന് കൊടുക്കാം. ലാർവ അല്ലെങ്കിൽ വേംസ് കൊടുക്കാം. അതേപോലെ തന്നെ ആൽഗേസൊക്കെ ഇതിന് കൊടുക്കാം. ഫുഡ് ഏത് ഫുഡ് കൊടുത്താലും ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ആൽഗേ ബേസ്ഡ് ഉള്ള ഫുഡുകൾ കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ബ്ലഡ് വേംസ് കൊടുക്കാൻ നോക്കുക, പെല്ലറ്റ് കൊടുക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. കൂടുതലായിട്ട് സീബ്ര ഡാനിയോസിനെ വളർത്തുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ല. നോർമലായിട്ട് ഇതിന് വരുന്നൊരു അസുഖമാണ് മൈക്രോ ബാക്ടീരിയോസിസ്. ഇത് ഒരു നോൺ ബാക്ടീരിയ മുഖേനയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ സിംറ്റംസ് വരുന്നത് സ്കിൻ ടെൻഡർനെസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിനൊരു അലസത പോലെ ഉണ്ടാവും. അതേപോലെ തന്നെ ഫിൻസൊക്കെ നഷ്ടമാവും. നമ്മൾ ആൻറ്റി ബാക്ടീരിയൽസ് യൂസ് ചെയ്താലും പെട്ടെന്ന് റിസൾട്ടൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലുള്ള വാട്ടർ ഒഴിവാക്കി ഗുഡ് കണ്ടീഷൻ ഉണ്ടാക്കുക എന്നതാണ്. ഇൻഫെക്ഷൻ ടാങ്ക് ഫുള്ളുണ്ടെങ്കിൽ ടാങ്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. നമ്മൾ പുതിയ ഒരു സീബ്ര ഡാനിയോ ഫിഷിന് വാങ്ങുമ്പോൾ മറ്റുള്ള ഫിഷിൻ്റെ കൂടെ ആക്കേണ്ടത് ഏകദേശം കുറച്ച് ടൈമെങ്കിലും മീഡിയൽ സൊല്യൂഷനിൽ ഈ മീനിനെ ഇട്ടതിന് ശേഷമായിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് മൈക്രോ ബാക്ടീരിയോസിസ് നമ്മളെ മനുഷ്യരിലേക്കും പടരുന്നൊരു ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഫെക്ഷൻ വന്നതിനെ പെട്ടെന്ന് ടാങ്കിൽ നിന്ന് നീക്കം ചെയ്യുന്നത് മറ്റുള്ള ഫിഷിന് രോഗം പടരാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.